ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റായ ഒൻപതാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റായ ഹാഫ് എ ഡേ എന്ന് പറയുന്ന കഥയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഹാഫ് എ ഡേ എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ദിവസത്തിൻ്റെ പകുതിയാണ് ഈ പറയുന്ന സമയത്തിനുള്ളിൽ ഒരു വ്യക്തിയുടെ ജീവിതം മുഴുവൻ ഇവിടെ ഒരു കഥാരൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് നഗൂബ് മഹഫൂസ് എന്ന് പറയുന്നത് ഒരു അറബിക് റൈറ്ററാണ് അപ്പോൾ നമുക്ക് ഈ കഥയിലേക്ക് പോകാം ഈ കഥയുടെ ആദ്യ ആദ്യഭാഗത്ത് നമ്മൾ കാണുന്ന ഒരു ചെറിയ കുട്ടിയാണ് നമ്മളിവിടെ കാണുന്നത് ആദ്യമായി സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടിയെയാണ് നമ്മളിവിടെ ഒന്നാമത്തെ പാരഗ്രാഫിൽ കാണുന്നത് ഐ പ്രൊസീഡ് അലോങ് സൈഡ് മൈ ഫാദർ ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ് റണ്ണിങ് ടു കീപ് അപ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈറ്റ് അപ്പോൾ അച്ഛൻ്റെ കൂടെ പോകുന്ന ഒരു കുട്ടിയെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അച്ഛൻ്റെ കൈ ആദ്യമായി സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടി അപ്പോൾ അച്ഛൻ വളരെ വേഗത്തിലാണ് നടക്കുന്നത് ലോങ് സ്ട്രൈഡ്സ് അല്ലേ സ്ട്രൈഡ്സ് എന്ന് വെച്ചാൽ എന്താണ് വോക്ക് വിത്ത് ലോങ് സ്റ്റെപ്സ് ഇൻ എ സ്പെസിഫൈഡ് ഡയറക്ഷൻ മീനിങ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ട്രൈഡ് എന്ന് വെച്ചാൽ വലിയ സ്റ്റെപ്പ് വെച്ച് നടക്കുന്നതിനാണ് അപ്പോൾ അച്ഛൻ വളരെ വേഗത്തിൽ നടന്നു പോവുകയാണ് അപ്പോൾ ഈ കുട്ടി അച്ഛൻ്റെ ഒപ്പം എത്താൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് ഓൾ മൈ ക്ലോത്ത്സ് വേർ ന്യൂ ദ ബ്ലാക്ക് ഷൂസ് ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം ആൻഡ് ദ റെഡ് ചർബൂഷ് അപ്പോൾ ഇവിടെ ചർബൂഷ് എന്നുള്ളത് ഒരു നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു വാക്കാണ് ടാബൂഷ് എന്നാണ് അതിൻ്റെ ഉച്ചാരണം അതിൻ്റെ അർത്ഥം എ മാൻസ് ക്യാപ് സിമിലർ ടു എ ഫെസ് ഒരു തരം തൊപ്പിയാണ് ചുവന്ന നിറത്തിലുള്ള ഒരു തൊപ്പിയാണ് അപ്പോൾ ഈ കുട്ടി ഇവിടെ സ്കൂളിലേക്ക് പോകുന്നത് പുതിയ വസ്ത്രങ്ങളും പുതിയ ഷൂസും അതുപോലെ തന്നെ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോവുകയാണ് മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ് ഹവ്വർ വാസ് മിക്സ്ഡ് മിക്സ്ഡ് എന്ന് വെച്ചാൽ ഈ ഒരു പുതിയ വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിലും ഈ കുട്ടി ഒട്ടും സന്തോഷവാനല്ല കാരണം ഈ കുട്ടി പോകുന്നത് ഇതുവരെ തനിക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് അതായത് സ്കൂൾ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്കാണ് പോകുന്നത് ദിസ് വാസ് നോ ഫീസ്റ്റ് ഡേ ഇതൊരു ആഘോഷത്തിൻ്റെ ദിവസമല്ല ബട്ട് ദ ഡേ ഓൺ വിച്ച് ഐ വാസ്റ്റ് ടു ബി ഖാസ്റ്റ് ഇൻ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം ആദ്യമായി എന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ കുട്ടിയൊട്ടും സന്തോഷവാനല്ല കുറച്ചൊക്കെ സന്തോഷമുണ്ട് കാരണം പുതിയ വസ്ത്രങ്ങളും ഷൂസും ഒക്കെ കിട്ടിയതുകൊണ്ട് എന്നാലും പൂർണ്ണമായും അവന് സന്തോഷവാനല്ല കാരണം ഇനി സ്കൂളിൽ ചെന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് അവന് യാതൊരുവിധ ഐഡിയയും ഇല്ല മൈ മദേഴ്സ് ഷുഡ് അറ്റ് ദ വിൻഡോ വാച്ചിങ് എസ് ആൻഡ് ഐ വുഡ് ടേൺ ടുവേർഡ്സ് ഫ്രം ടൈം ടു ടൈം അ ഫീലിംഗ് ഫോർ ഹെൽപ്പ് അപ്പോൾ ഈ കുട്ടിയുടെ അമ്മ അവടെ വാതിക്കൽ തന്നെ നിൽക്കുന്നുണ്ട് ഇവർ പോകുന്ന കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമ്മയെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് എന്താണ് ഒരു പേടിയും ഭയവും ഒക്കെ ഉണ്ട് അവന് വി വോക്ക്ഡ് അലോങ് എ സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ് ഓൺ ബോത്ത് സൈഡ്സ് വെർ എക്സ്റ്റൻസീവ് ഫീൽഡ്സ് പ്ലാന്റഡ് വിത്ത് ക്രോപ്സ് അപ്പോൾ പോകുന്ന വഴിക്ക് പലതരത്തിലുള്ള ഫല വൃക്ഷങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കാണുന്നുണ്ട് ക്രോപ്സ് എന്ന് വെച്ചാൽ വിളകളാണ് അതുപോലെ തന്നെ പെയർസ് അതുപോലെ ഹെന്ന മരങ്ങൾ അതുപോലെ തന്നെ ഡേറ്റ് പാംസ് ഇതൊക്കെ പോകുന്ന വഴിക്കവർക്ക് ഈന്തപ്പനകളും ഒക്കെ പോകുന്ന വഴിക്ക് അവർ കാണുന്നുണ്ട് അപ്പോൾ കുട്ടി ചോദിക്കുകയാണ് എന്തിനാണ് എന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് സ്കൂളിൽ പോകേണ്ടത് ഞാൻ നല്ല സന്തോഷവാനായി വീട്ടിലിരിക്കുന്ന ഒരാളല്ലേ ആ രീതിയിൽ കുട്ടിയോട് ചോദിക്കുകയാണ് വൈ സ്കൂൾ ഐ ചലഞ്ച് മൈ ഫാദർ ഓപ്പൺലി ഐ ഷാൾ നെവർ ഡു എനിത്തിങ് ടു അനോയ് യു അല്ലേ ഞാൻ ഇനി ഞാനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് എന്നെ സ്കൂളിലേക്ക് വിടുന്നതെങ്കിൽ ഇനി ഞാനൊരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്നാണ് ഇവിടെ കുട്ടി പറയുന്നത് അപ്പോൾ ചിരിച്ചുകൊണ്ട് അച്ഛൻ ഒരു മറുപടി പറഞ്ഞു ഐ ആം നോട്ട് പണിഷിങ് യു ആമായി ഞാൻ നിന്നെ നിനക്കൊരു പണിഷ്മെൻ്റ് തരികയല്ല

ഐ വാസ് നോട്ട് കൺവിൻസ്ഡ് കൺവിൻസ്ഡ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം കൺവിൻസ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി സേർട്ടൺ അബൌട്ട് സംതിങ് ഒരു കാര്യത്തെക്കുറിച്ച് ഉറപ്പാവുക അപ്പോൾ ആ കുട്ടിക്ക് ഒന്നിട്ടും ഒരു വിശ്വാസം വരുന്നില്ല ഐ ഡിഡ് നോട്ട് ബിലീവ് ദർ വാസ് റിയലി എനി ഗുഡ് ബി ഹാഡ് ഇൻ ഷിയറിങ് മീ അവേ ഫ്രം ദ ഇ ഇൻറ്റിമസി ഓഫ് മൈ ഹോം ആൻഡ് ത്രോവിങ് മീ ഇൻ റ്റു ദിസ് ബിൽഡിംഗ് എന്തിനാണ് തന്നെ ഇങ്ങനെ ഒരു ബിൽഡിങ്ങിലേക്ക് കൊണ്ടുപോയി വലിച്ചെറിയുന്നത് ഞാൻ വളരെ സന്തോഷത്തോടെ വീട്ടിലെ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി സന്തോഷത്തോടെ ജീവിച്ച് പോരുകയല്ലേ എന്നാണ് ഇവിടെ കുട്ടി ചോദിക്കുന്നത് അപ്പോൾ ഇൻറ്റിമസി എന്ന് വെച്ചാൽ ക്ലോസ് ഫെമിലിയാരിറ്റി ഓർ ഫ്രണ്ട്ഷിപ്പ് വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ വീട്ടിൽ കഴിയുന്ന എന്നെ എന്തിനാണ് ഇങ്ങനെ വലിച്ച് കൊണ്ടുപോകുന്നത് ത്രോവിങ് മീൻ ടു ദിസ് ബിൽഡിംഗ് ദിസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്കൂളാണ് ഇറ്റ് ലുക്ക് ലൈക്ക് സം ഹ്യൂജ് ഹൈ വാൾ ഫോർ അല്ല അതൊരു വലിയ കോട്ട പോലെയാണ് തോന്നുന്നത് വലിയ മതിലുകളൊക്കെയുള്ള വലിയൊരു കെട്ടിടം അവിടെ എന്തോ ഒരു ആകെ ഒരു സീരിയസ്നെസ് അല്ലെ സ്റ്റേൺ ആൻഡ് ഗ്രിം ഒരു ദുഃഖം ഒക്കെയാണ് ഈ കുട്ടിക്ക് ഇത് കാണുമ്പോൾ ഉണ്ടാകുന്നത് ഈ സ്ഥലം കാണുമ്പോൾ ഉണ്ടാകുന്നത് വെരി സീരിയസ് ഓർ ഗ്ലൂമി അങ്ങനെ വീണ്ടും അവർ മുന്നോട്ട് പോവുകയാണ് സ്കൂളിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തുന്നു വെൻ വി അറൈവ്ഡ് അറ്റ് ദ ഗേറ്റ് വി കുഡ് സീ ദ കോർട്ട് യാഡ് കോറ്റയാട് എന്ന് വെച്ചാൽ എന്താണ് ആൻ അൺറൂഫ്ഡ് ഏരിയ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി എൻക്ലോസ്ഡ് ബൈ ഓൾസോർ ബിൽഡിംഗ്സ് അങ്ങനെ തുറസ് തുറന്ന ഒരു സ്ഥലം ഒരു ബിൽഡിങ്ങിൻ്റെ മുൻപിലുള്ള തുറന്ന ഒരു സ്ഥലത്തിനെയാണ് കോറ്റയാട് എന്ന് പറയുന്നത് അപ്പോൾ ഇവർ ഈ സ്കൂളിൻ്റെ മുൻപിലുള്ള മൈതാനത്ത് എത്തി വാസ്റ്റ് ആൻഡ് ക്രാംഡ് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ക്രാംഡ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കംപ്ലീറ്റ്ലി ഫിൽഡ് മുഴുവനായിട്ട് കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ പറയുകയാണ് ഗോ ഇൻ ബൈ യുവർ ഷെൽഫ് മൈ ഫാദർ ആൻഡ് ജോയിൻ ദം അല്ലേ നീ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നീ ഒറ്റയ്ക്ക് പോവുക അവരുടെ കൂടെ ചേരുക പുട്ടേ സ്മൈൽ ഓൺ യുവർ ഫേസ് ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ് വോണ്ട് യു അല്ലേ ഒരു ചിരിച്ച മുഖത്തോടെ സന്തോഷമായിട്ട് നീ പോവുക എന്നിട്ട് അവർക്കൊരു നല്ല ബാക്കിയുള്ളവർക്കൊരു നല്ല മാതൃകയായിരുന്നു നല്ലൊരു കുട്ടിയായിട്ട് അവരുടെ കൂടെ കൂടുക എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചുകൊണ്ട് അവനെ പറഞ്ഞു വിടുകയാണ് ഐ ഹെസിറ്റേറ്റഡ് ആൻഡ് ക്ലാങ് ടു ഹിസ് ഹാൻഡ് ബട്ട് ഹി ജൻലി പുഷ് മീ ഫ്രം ഹിം ബി ബോൾഡ് അല്ലേ അപ്പോൾ ഇവൻ എന്താണ് ഒന്ന് മടിച്ചു ഹെസിറ്റേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ മടിക്കുക പോസ് ഇൻ ഡെസിഷൻ ബിഫോർ സെയ്യിങ് ഓർ ഡൂയിങ് സംതിങ് ആൻഡ് ക്ലങ് ടു ഹിസ് ഹാൻഡ് അല്ല കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് അവനവിടെ നിൽക്കുകയാണ് ഉള്ളിലേക്ക് പോകാൻ അവൻ കൂട്ടാക്കുന്നില്ല ബട്ട് ഹി ജൻ്റ്ലി പുഷ് മീ ഫ്രം ഹിം അപ്പോൾ അച്ഛൻ അവനെ മെല്ലെ തള്ളിവിട്ടുകൊണ്ട് പറയുകയാണ് ബി ബോൾഡ് ഇനി ധൈര്യശാലി ആയിരിക്കുക ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ് ഇന്നാണ് നിൻ്റെ ജീവിതം ആരംഭിക്കുന്നത് യു വിൽ ഫൈൻ മീ വെയ്റ്റിംഗ് ഫോർ യു വൻ ഇറ്റ്സ് ടൈം ടു ലീവ് അല്ലെ പോകാനാവുമ്പോഴത്തേക്കും ഞാൻ തിരിച്ച് വരാം എന്നൊക്കെയുള്ള ഒരു പ്രോമിസൊക്കെ കൊടുത്തിട്ടാണ് ഇവിടെ പിതാവ് പോകുന്നത് ഐ ടുക്ക് എ ഫ്യൂ സ്റ്റെപ്സ് ദെൻ സ്റ്റോപ്റ്റ് ആൻഡ് ലുക്ക് ബട്ട് ഷോ നത്തിങ് ദെൻ ദ ഫേസസ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് കെയിം ഇൻ ടു വ്യൂ അപ്പോൾ അതിനുള്ളിൽ കയറി നോക്കി ആദ്യം ആരെയും കണ്ടില്ല അതിനുശേഷം പിന്നെ നോക്കിയപ്പോൾ കുറേ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കണ്ടു ഐ ഡി നോട്ട് നോ എ സിംഗിൾ വൺ ഓഫ് ദം നൺ ഓഫ് ദം ന്യൂ മീ ആർക്കും എന്നെ അറിയില്ല എനിക്ക് അവരെയും അറിയില്ല ഐ ഫെൽറ്റ് ഐ വാസ് എ സ്ട്രേഞ്ചർ ഹു ഹാഡ് ലോസ്റ്റ് ഹിസ് വേ ഒരു വ വഴി തെറ്റിപ്പോയ ഒരാളെപ്പോലെ ഒരു അപരിചിതനെ പോലെ എനിക്ക് ഫീൽ ചെയ്തു ബട്ട് ഗ്ലാൻസസ് ഓഫ് ക്യൂരിയോസിറ്റി വർ ഡയറക്റ്റഡ് ടുവേർഡ്സ് മീ പക്ഷെ ആരൊക്കെയോ എന്നെ നോക്കുന്നുണ്ടായിരുന്നു ആൻഡ് എ ബോയ് അപ്രോച്ച്ഡ് ആൻഡ് ലാസ്റ്റ് ഹു ബ്രോറ്റ് യു ഇപ്പോഴാണ് ഒരു കുട്ടി ഈ കുട്ടിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് ആരാണ് നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഹു ബ്രോട്ട് യു അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ അച്ഛനാണ് മൈ ഫാദർ ഐ വിസ്ഫർട്ട് ഞാൻ ഉച്ച കുറച്ച് അവനോട് പറഞ്ഞു എൻ്റെ ഫാദറാണ് എന്നെ ഇവിടെ കൊണ്ടുപോയി വിട്ടത് അപ്പം മറ്റേ കുട്ടി പറയുകയാണ് മൈ ഫാദർ ഇസ് ഡേറ്റ് അവൻ്റെ അച്ഛൻ മരിച്ചുപോയി ഹി സെറ്റ് ക്വയറ്റ് സിംപിളി അവൻ വളരെ സിമ്പിളായിട്ടാണത് പറഞ്ഞത് എനിക്ക് അച്ഛൻ ഇല്ല എന്നാണ് ആ കുട്ടി പറഞ്ഞത് ഐ ഡിൻ നോട്ട് നോ വാട്ട് ഷേ ദ ഗേറ്റ് വാസ് ക്ലോസ്ഡ് അപ്പോഴേക്കും ഈ സ്കൂളിന്റെ ഗേറ്റൊക്കെ അടച്ചു ലെറ്റിങ് ഔട്ട് എ പിറ്റിയബിൾ സ്ക്രീച്ച് ഒരു ശബ്ദത്തോടെ വാതിൽ ഗേറ്റൊക്കെ അടച്ചു സം ഓഫ് ദ ചിൽഡ്രൻ ബേഴ്സ്റ്റ് ഇൻ ടു ടീയേഴ്സ് അപ്പോഴേക്കും കുറേ കുട്ടികളൊക്കെ കരയാൻ തുടങ്ങി ആദ്യമായിട്ട് സ്കൂളിൽ വരുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ പലരും എന്താണ് കരയാൻ തുടങ്ങി അപ്പോഴേക്കും ബെല്ലടിച്ചു ദ ബെൽ റാങ്ക് എൽ എ ഡി കെയിം എലോങ് ഫോളോഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെൻ അല്ലെ ഒരു സ്ത്രീയാണ് ആദ്യം അങ്ങോട്ടേക്ക് വന്നത് കൂടെ കുറച്ച് ആളുകളും ഉണ്ടായിരുന്നു ദ ബെൻ ബിഗാൻ സോട്ടിങ്സ് ഇൻ ടു റാങ്ക്സ് അപ്പോൾ വന്ന ആളുകൾ ഞങ്ങളെ വരിയാക്കി നിർത്തി പല ഗ്രൂപ്പുകളായിട്ടൊക്കെ തിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഈ ഒരു സ്ത്രീ പറഞ്ഞ കാര്യം അത് അവരുടെ ഈ കുട്ടിയുടെ ടീച്ചറായിരിക്കണം അവർ പറയുകയാണ് ദിസ് ഈസ് യുവർ ന്യൂ ഹോം ഇതാണ് നിന്റെ പുതിയ വീട് ഹിയർ ടു ദർ ആർ മതേഴ്സ് ആൻഡ് ഫാദേഴ്സ് അപ്പോൾ വിദ്യാലയം എന്ന് പറയുന്നത് രണ്ടാമത്തെ വീടാണ് സ്വന്തം വീട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീടാണെന്നൊക്കെ നമ്മൾ പറയാറ് അതേ അതേ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെയും അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് ഇത് വീട് പോലെ തന്നെയാണ് ഹിയർ ദെയർ ഈസ് എവ്രിതിങ് ദീസ് എൻജോയബിൾ ആൻഡ് ബെനിഫിഷ്യൽ ടു നോളജ് ആൻഡ് ലൈഫ് എല്ലാം നിനക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും നിനക്ക് ഈ സ്കൂൾ ദിവസം ഈ ദിവസം അതുപോലെ സ്കൂൾ ജീവിതം നിനക്ക് വളരെ ഇഷ്ടപ്പെടും ഡ്രൈ യുവർ ടിയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുൾ വോണ്ട് യു അല്ലേ അപ്പോൾ എന്താണ് കരയാതെ കണ്ണ് കണ്ണൊക്കെ തുടച്ചിട്ട് എന്ത് ചെയ്യുക ജീവിതത്തെ സന്തോഷത്തോടെ ജീവിതത്തിൽ മുന്നേറുക എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശങ്ങളൊക്കെ ഇവിടെ ടീച്ചർ കൊടുക്കുന്നുണ്ട് വി സബ്മിറ്റഡ് ടു ദ ഫാക്ട്സ് അങ്ങനെ അവസാനം ഞങ്ങൾ കാര്യങ്ങൾ ഉൾക്കൊണ്ടു ആൻഡ് ദിസ് അബ്മിഷൻ ബ്രോട്ട് എ സോർട്ട് ഓഫ് കണ്ടമെൻറ്റ് കണ്ടൻമെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ് ഒരു തരം എന്തായാലും ഇതിൽ പെട്ടുപോയി അപ്പോൾ ഇനി ഏതായാലും ആലോചിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ഭാവത്തിലേക്ക് കുട്ടി വന്നു ലിവിങ് ബീയിങ്സ് ആർ ഡ്രോൺ ടു അതർ ലിവിങ് ബീയിങ്സ് ആൻഡ് ഫ്രം ദ ഫസ്റ്റ് മൊമെൻറ്റ് മൈ ഹാർട്ട് മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് സച്ച് ബോയ്സ് ആസ് വെയർ ടു ബി മൈ ഫ്രണ്ട്സ് അങ്ങനെ അവൻ ആ സ്കൂളിൽ എത്തി മറ്റുള്ള കുട്ടികളെ കണ്ടു അതിൽ കുറേ ആളുകൾ അവൻ്റെ ഫ്രണ്ട്സായി മാറി അതുപോലെ തന്നെ ചില പെൺകുട്ടികളോടൊക്കെ അവന് ഇഷ്ടം തോന്നി ഫെൽ ഇൻ ലവ് വിത്ത് സച്ച് ഗേൾസ് ആസ് ഐ വാസ് ടു ബി ഇൻ ലവ് വിത്ത് ദെൻ ഇറ്റ് സീം ടു മീ മൈ മിസ് ഗിവിങ്സ് ഹാഡ് ഹാഡ് നോ ബേസിസ് മിസ് ഗിവിങ്സ് എന്ന് വെച്ചാൽ സംശയമാണ് അപ്പോൾ ഞാൻ സംശയിച്ചതുപോലെ അങ്ങനെ പ്രശ്നമുള്ള ഒരു സ്ഥലമൊന്നുമല്ല സ്കൂൾ എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ കുട്ടിക്ക് വരികയാണ് ഐ ഹാഡ് നെവർ ഇമാജിൻ സ്കൂൾ വുഡ് ഹാവ് ദീസ് റിച്ച് വെറൈറ്റി അല്ലേ അപ്പോൾ സ്കൂളെന്ന് പറഞ്ഞാൽ ഇത്രയും ഭയങ്കര ഒരു സംഭവമായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അങ്ങനെ കുട്ടി ഇവിടെ മുതൽ നമുക്ക് കുട്ടിയുടെ ഒരു വളർച്ച നമ്മൾ നമുക്ക് കാണാം അവന് വലുതായി അവന് എന്താണ് പല വിധത്തിലുള്ള കളികളിലൊക്കെ ഏർപ്പെടുന്നത് നമുക്ക് കാണാം വി പ്ലെയ്ഡ് ഓൾ സോർട്സ് ഓഫ് ഗെയിംസ് സ്വിംഗ്സ് അല്ലെ ഊഞ്ഞാലാടുക വോൾട്ടിങ് ഹോൾസ് എക്സർസൈസൊക്കെ ചെയ്യുന്ന ചെയ്യുക കുതിരപ്പുറത്ത് കയറുക പിന്നെ ബോൾ ഗെയിംസ് പലതരത്തിലുള്ള ഗെയിമുകൾ കളിക്കുക അതുപോലെ മ്യൂസിക് റൂമിൽ ഇൻ ദ മ്യൂസിക് റൂം വി ചാൻഡ് അവർ ഫസ്റ്റ് സോങ് പാട്ടൊക്കെ പാടുക വി ഓൾസോ ഹാഡ് അവർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ് അതുപോലെ ഭാഷയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചു വി സോ ദ ഗ്ലോബ് ഓഫ് ദ ഏർത്ത് അല്ലെ ഭൂമിയുടെ ഭൂഗോളമൊക്കെ ഞങ്ങൾ കണ്ടു വിച്ച് റിവോൾവ്ഡ് ആൻഡ് ഷോ ദ വേരിയസ് കോണ്ടിനെൻറ്റ്സ് ആൻഡ് കൺട്രീസ് ലോകത്തിലെ പല രാജ്യങ്ങളെക്കുറിച്ച് പഠിച്ചു പല ഉപഭൂഖണ്ഡങ്ങളെക്കുറിച്ച് പഠിച്ചു അങ്ങനെ കുറേ പുതിയ പുതിയ അറിവുകൾ ഈ കുട്ടിക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കുകയാണ് വി സ്റ്റാർട്ട് ലേണിംഗ് ദ നമ്പേഴ്സ് അതുപോലെ നമ്പേഴ്സ് എണ്ണാനൊക്കെ പഠിച്ചു വി എയിറ്റ് ഡെലീഷ്യസ് ഫുഡ് ടു കെൽ ലിറ്റിൽ നാപ്പ് ആൻഡ് വോക്ക് അപ്പ് ടു ഗോ ഓൺ വിത്ത് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ് പ്ലേ ആൻഡ് ലേണിങ് അപ്പോൾ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇത്ര രസകരമായിട്ടുള്ള ഒരു സംഭവമാണെന്ന് കുട്ടി മനസ്സിലാക്കുകയാണ് അവിടെ കളിക്കാനുള്ള സൗകര്യമുണ്ട് പഠിക്കാനുള്ള സൗകര്യമുണ്ട് കൂട്ടുകാരുമായി നല്ല ഫ്രണ്ട്ഷിപ്പ് കൂടാനുള്ള സൗകര്യവും എല്ലാം അവിടെ ഉണ്ട് ഈ നാപ്പ് എന്ന് വെച്ചാൽ ചെറിയ ഉറക്കം മയക്കം എന്നൊക്കെയുള്ള അർത്ഥമാണ് ആസ് അവർ പാത് റിവീൽഡ് ഇറ്റ് സെൽഫ് ടു ഹൗ അവർ വി ഡിഡ് നോട്ട് ഫൈൻഡ് ഇറ്റ് ആസ് ടോട്ടലി സ്വീറ്റ് ആൻഡ് അൺക്ലൗഡഡ് അല്ലെ അൺക്ലൗഡഡ് എന്ന് വെച്ചാൽ എന്താണ് എന്ന് വെച്ചാൽ മേഘമാണ് അൺക്ലൗഡഡഡ് എന്ന് വെച്ചാൽ ഇരുണ്ട് കൂടിയതല്ലാത്തത് അപ്പോൾ എല്ലാം അങ്ങനെ വളരെ മധുരകരമായ ഒരു അനുഭവമല്ല സ്കൂൾ എന്ന് പറയുന്നത് ഡസ്റ്റ് ലൈഡൻ വിൻസ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻറ്റ്സ് കുഡ് ഹാപ്പൻ സഡൻലി അല്ല പെട്ടെന്ന് അന്തരീക്ഷം മാറാനും ഉള്ള സാധ്യതകൾ ഉണ്ട് സോ വി ഹാ ടു ബി വാച്ച്ഫുൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം അല്ലേ തോന്നിയ ഒന്നും സ്കൂളിൽ നടക്കാൻ പറ്റില്ല ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം ആൻഡ് വെരി പേഷ്യൻറ്റ് പേഷ്യൻ്റ് എന്ന് വെച്ചാൽ ഇവിടെ അർത്ഥം നല്ല ക്ഷമയുള്ള ക്ഷമാശക്തിയുള്ള എന്നൊക്കെയുള്ള അർത്ഥം ഏബിൾ ടു അക്സെപ്റ്റ് ഓർ ടോളറേറ്റ് ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ എ മാറ്റർ ഓഫ് പ്ലേയിങ് ആൻഡ് ഫുളിങ് അറൗണ്ട് റൈവൽ കുഡ് ബ്രിങ് അബൌട്ട് പെയിൻ ആൻഡ് ഹേറ്റ്റെഡ് ഓർ ഗീവ് റൈസ് ടു ഫൈറ്റിൻ ചില സമയത്തൊക്കെ എന്താണ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ വഴക്കും തല്ലുകൂടലും ഒക്കെ ഉണ്ടാവാറുണ്ട് ആൻഡ് വൈൽ ദ വുമൺ വുഡ് സംസ് സ്മൈൽ ഷീ വുഡ് ഓഫൻസ് കൗൾ ആൻഡ് സ്കോൾഡ് അല്ലേ അപ്പോൾ ടീച്ചർ എന്ന് പറയുമ്പോൾ എപ്പോഴും ചിരിച്ച മുഖത്തോടെ ഇരിക്കയല്ല ചില സമയത്ത് സ്കോൾഡ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ എന്താണ് വഴക്ക് പറയുക അല്ലെ റീമോൺസ്ട്രേറ്റ് വിത്ത് ഓർ റിബ്യൂക്ക് സാംഗ്ലി ദേഷ്യത്തോടെ സംസാരിക്കുക അതുപോലെ സ്കൗൾ എന്ന് വെച്ചാൽ മുഖം ചൊളിക്കുക എന്നുള്ള അർത്ഥമാണ് അല്ലെ അൻ ആംഗ്രി ഓർ ബാഡ് ടെമ്പേർഡ് എക്സ്പ്രഷൻ അപ്പോൾ സ്കൂളിൽ എന്താണ് തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ ടീച്ചേഴ്സ് ദേഷ്യപ്പെടുന്നു ഇവൻ മോർ ഫ്രീക്വൻ്റ്ലി ഷീ വുഡ് റിസോർട്ട് ഫിസിക്കൽ പണിഷ്മെന്റ് ചില സമയത്തൊക്കെ നല്ല പണിഷ്മെൻറ്റും അല്ലെ തല്ലുമൊക്കെ കിട്ടാറുണ്ട് ദ ബെൽ റാങ്ക് അനൗൺസിങ് ദ പാസിങ് ഓഫ് ദ ഡേ ആൻഡ് എൻഡ് ഓഫ് ദ വർക്ക് അപ്പോഴാണ് ഈ കുട്ടി ഈ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത് അന്നത്തെ ക്ലാസ് കഴിഞ്ഞു ഉച്ചവരെയുള്ള ക്ലാസ്സാണ് ഉച്ചവരെയുള്ള ക്ലാസ് കഴിഞ്ഞു എല്ലാവരും പോകാൻ വേണ്ടി നോക്കുകയാണ് ദ ത്രോങ്സ് ഓഫ് ചിൽഡ്രൺ റഷ് ടുവേർഡ്സ് ദ ഗേറ്റ് അപ്പം ത്രോങ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം എ ലാർജ് എ ക്രൗഡ് ഓഫ് പീപ്പിൾ ആളുകളുടെ ഒരു കൂട്ടമാണ് അപ്പോൾ ഇവിടെ കുട്ടികളുടെ കൂട്ടമാണ് റഷ് ടുവേർഡ്സ് ദ ഗേറ്റ് വിച്ച് വാസ് ഓപ്പൺഡ് അഗെയിൻ വീണ്ടും ഗേറ്റ് തുറന്നു കുട്ടികളെല്ലാം അങ്ങോട്ടേക്ക് ഓടുന്നു ഐ ബെയ്ഡ് ഫെവൽ ടു ഫ്രണ്ട്സ് ഫ്രണ്ട്സിനോടൊക്കെ യാത്ര പറഞ്ഞു ആൻഡ് ദ സ്വീറ്റ് ഹാർട്ട്സ് അല്ലെ മറ്റുള്ളവരോടുമൊക്കെ യാത്ര പറഞ്ഞു ആൻഡ് പാസ് ടു ദ ഗേറ്റ് ഐ പിയർഡ് റൗണ്ട് ബട്ട് ഫൗണ്ട് നോട്ട് ഫേസ് ഓഫ് മൈ ഫാദർ അപ്പൊ ഇവിടെ മുതലൊരു സസ്പെൻസ് ആണ് കാരണം എന്താന്ന് വെച്ചാൽ അവിടെ അച്ഛനെ പ്രതീക്ഷിച്ചിരുന്നു അല്ലെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂൾ വിടുമ്പോൾ ഞാൻ വരാമെന്ന് പക്ഷെ അച്ഛൻ അവിടെ എത്തിയിട്ടില്ല ഹു ഹാ പ്രോമിസ് ടു ബി ദർ ഇനി അതുകൊണ്ട് കുട്ടി തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഐ സ്റ്റെപ്റ്റ് അസായി ടു വെയിറ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു വെൻ ഐ ഹാഡ് വെയ്റ്റഡ് ഫോർ എ ലോങ് ടൈം വിത്തൌട്ട് അ വെയിൽ എന്ന് വെച്ചാൽ യൂസ് അപ്പം ഞാൻ കുറേ നേരം അവിടെ ഇങ്ങനെ കാത്തു നിന്നു പക്ഷെ പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായില്ല ഐ ഡിസൈഡ് ടു റിട്ടേൺ ഹോം ഓൺ മൈ ഓൺ ഞാൻ തന്നെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകാമെന്ന് തീരുമാനിക്കുകയാണ് അഫ്റ്റർ ഐ ഹാഡ് ടേക്കൺ എ ഫ്യൂ സ്റ്റെപ്സ് എ മിഡിൽ ഏജ്ഡ് മാൻ ഫാസ്റ്റ് ബായ് അങ്ങനെ ഞാൻ കുറച്ച് സ്റ്റെപ്പൊക്കെ നടന്നു പോയി കഴിഞ്ഞപ്പോൾ ഒരു മിഡിൽ ഏജ്ഡ് മാൻ ഒരു മധ്യവയസ്കനായ വ്യക്തി അവിടെ പോയി അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞു ആൻഡ് ഐ റിയലൈസ് അറ്റ് വൺസ് ദാറ്റ് ഐ ന്യൂ ഹിം എനിക്ക് അറിയുന്ന ഒരാളായിരുന്നത് He came towards me, smiling and ഈ കെയിം ടുവേർഡ്സ് മീ സ്മൈലിങ് ആൻഡ് ഷുക്ക് മീ ബ ഹാൻഡ് ഷെയ്യിങ് ഇറ്റ്സ് എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ് ഹവർ യു അല്ലേ അപ്പോൾ ഒരു മധ്യവയസ്കനായ ഒരാൾ വന്നിട്ട് പറയുകയാണ് ആ ഒരുപാട് നാളായല്ലോ നമ്മൾ തമ്മിൽ കണ്ടിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴേക്കും ഇത് ഇയാളൊരു കുട്ടിയല്ല കാരണം ഒരു കുട്ടിയോടങ്ങനെ ആരും വന്ന് സംസാരിക്കാറില്ല ഒരു മദ്യവയസ്കനാണ് അപ്പോൾ ഈയൊരു കുട്ടിയും ഒരു മധ്യവയസ്കനായി എന്ന് വേണം നമ്മളിവിടെ മനസ്സിലാക്കാൻ വിത്ത് എ നോഡ് ഓഫ് മൈ ഹേഡ് ഐ എഗ്രീഡ് വിത്ത് ഹിം അല്ല അല്ലേ അപ്പം ഞാൻ ഞാനത് സമ്മതിച്ചു ആൻഡ് ഇൻ ടേൺ ആസ്റ്റ് ആൻഡ് യു ഹവ് ആർ യു തിരിച്ച് അയാളോടും ചോദിച്ചു എങ്ങനെയൊക്കെ ഉണ്ട് സുഖമാണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അയാൾ പറയുകയാണ് ആസ് യു ക്യാൻ സീ നോട്ട് അറ്റ് ഓൾ ദാറ്റ് ഗുഡ് അല്ലെ അത്ര നല്ല സ്ഥിതിയിലൊന്നുമല്ല ഓൾ മൈ ടു ബി പ്രേസ്ഡ് അല്ലേ ദൈവത്തിൻ്റെ സ്തുതി ആയിരിക്കട്ടെ എന്നൊക്കെ പറയുകയാണ് വീണ്ടും കഥ മുന്നോട്ട് പോവുകയാണ് എഗെയിൻ ഹി ഷുക്ക് മീ ബൈ ദ ഹാൻഡ് ആൻഡ് വെൻഡ് ഓഫ് എനിക്ക് കൈ തന്നിട്ട് അയാൾ പോയി പോവുകയാണ് ഐ പ്രൊസീഡ് എ ഫ്യൂ സ്റ്റെപ്സ് ദെൻ കെയിം ടു എ സ്റ്റാർട്ടിൽ ഹോൾട്ട് അങ്ങനെ കുറച്ച് ദൂരം കൂടി ഞാൻ മുന്നോട്ട് നടന്നു അതിനുശേഷം ഞാൻ അവിടെ നിന്നു ഹോൾട്ട് എന്ന് വെച്ചാൽ കം ടു ആൻ അബ്രപ്ഡ് സ്റ്റോപ്പ് പെട്ടെന്ന് നിൽക്കുക ഗുഡ് ലോഡ് വെയർ വാസ് ദ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ് അല്ലേ അപ്പം നേരത്തെ കുട്ടി ഇങ്ങോട്ട് വര വന്ന സമയത്ത് അവിടെ മനോഹരമായ പൂന്തോട്ടം ഒക്കെ ഒരു സ്ട്രീറ്റാണ് അതൊക്കെ ആകെ മാറിയിരിക്കുന്നു വെൽ ഹാഡ് ഇറ്റ് ഡിസപ്യൂട്ട് യു ഈ പൂന്തോട്ടം ഒക്കെ എങ്ങോട്ടാണ് പോയത് വെൻ ഡിഡ് ഓൾ ദീസ് വെഹിക്കിൾസ് ഇൻ വെയ്ഡ് ഇറ്റ് അല്ലെ ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് ധാരാളം വാഹനങ്ങളാണ് വാഹനങ്ങൾ കൊണ്ട് റോഡ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ചെറിയ വഴിയൊക്കെ മാറി അവിടെ വലിയ വാഹനങ്ങളൊക്കെ ഓടുന്ന ഒരു പാതയായി മാറിയിട്ടുണ്ട് ആൻഡ് വെൻ ഡിഡ് ഓൾ ദീസ് ഹോട്ട്സ് ഓഫ് ഹ്യൂമാനിറ്റി കെയിം ടു ലിവ് അപ്പ് ഓൺ സർഫസ് അപ്പൊ ഹോട്ട്സ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അപ്പോൾ കുറേ ആൾക്കാർ ഈ ഇത്രമാത്രം ആൾക്കാർ ഇപ്പോൾ എവിടെ നിന്ന് വന്നു എന്നത് അത്ഭുതപ്പെടുകയാണ് അല്ല ചെറിയ ഈ ഒരു പ്രദേശത്ത് ഒരു വലിയൊരു ടൗണായി മാറിയിരിക്കുന്നത് അവിടെ മുഴുവൻ കുറേ ആളുകൾ എന്ന് വെച്ചാൽ കുറേ കാലം കഴിഞ്ഞു പോയി എന്നുമാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ ഹൗ ഡിഡ് ദീസ് ഹിൽസ് ഓഫ് റെഫ്യൂസ് കം ടു കവർ ഇറ്റ് സൈഡ്സ് ആൻഡ് വെയർ വെയർ ദ ഫീഡ്സ് ആറ്റ് ബോർഡേഡ് ഇറ്റ് ഇവിടെ ഉണ്ടായിരുന്ന ഈ പ്രദേശങ്ങൾ ഒക്കെ എന്ത് സംഭവിച്ചു എന്ന് അദ്ദേഹം അത്ഭുതപ്പെടുകയാണ് ഹൈ ബിൽഡിങ്സ് ഹാ ടേക്കൺ ഓവർ അല്ലേ അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ കടകളൊക്കെ മാറി വലിയ വലിയ കെട്ടിടങ്ങളാണ് ഇപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് സ്ട്രീറ്റ് സേർജഡ് വിത്ത് ചിൽഡ്രൺ അപ്പോൾ സേർജഡ് എന്ന് വെച്ചാൽ സഡൻ പവർഫുൾ ഫോർവേഡ് ഓർ അപ്വേർഡ് മൂവ്മെൻറ്റ് അല്ലെ ഫുൾ ഓഫ് അതായത് ധാരാളം കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഡിസ്റ്റർബിങ് നോയ്സ് ഷുഫ് ദ എയർ പല ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുന്നു അപ്പോൾ നേരത്തെ വളരെ ശാന്തമായിരുന്ന ഈ പ്രദേശം ഇപ്പോൾ ഒരുപാട് ശബ്ദങ്ങൾ കൊണ്ട് വാഹനങ്ങളുടെയും ആളുകളുടെയും ഒക്കെ ശബ്ദം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ദൻ ദർ വോസ് എ ബാൻഡ് അനൗൺസിങ് ദ ഓപ്പണിംഗ് ഓഫ് എ സർക്കസ് അപ്പോഴാണ് ഒരു സർക്കസ് കമ്പനി അതിൻ്റെ ഒരു ഗ്രൂപ്പ് അതിൽ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ വിത്ത് ക്ലൗണ്ട്സ് ആൻഡ് വെയ്റ്റ് ലിഫ്റ്റേഴ്സ് വോക്കിംഗ് ഇൻ ഫ്രണ്ട് അപ്പോൾ ഒരു സർക്കസ് കമ്പനിയുടെ കുറേ ആളുകൾ ഇങ്ങനെ എന്തോ അതിൻ്റെ പരസ്യമൊക്കെ ആയിട്ട് ഇങ്ങനെ അതിൽ നടന്നു പോകുന്നുണ്ട് അതിൻ്റെ ഏറ്റവും മുമ്പിലുള്ളത് ഒരു ക്ലൗണാണ് ഒരു കോമാളിയാണ് അതുപോലെ ഈ ഭാരമെടുക്കുന്ന സർക്കസിലുള്ള ഭാരമെടുക്കുന്ന ആളുകളും ഒക്കെ ആ കൂടെ ഉണ്ടായിരുന്നു എ ലൈൻ ഓഫ് ട്രക്സ് ക്യാരി സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ് ക്രോൾ മെജസ്റ്റിക്കലി പോയി അതുപോലെ തന്നെ പല വണ്ടികൾ അല്ലേ സെക്യൂരിറ്റി ട്രൂപ്സ് കുറേ സോൾജിയേഴ്സ് പട്ടാളക്കാരൊക്കെ പോകുന്ന കുറെ വണ്ടികളുമൊക്കെ അവിടെ കാണാം ദ സൈറൺ ഓഫ് എ ഫയർ എഞ്ചിൻ സ്ട്രീറ്റ് അപ്പോഴാണ് ഒരു ഫയർ എഞ്ചിന്റെ ശബ്ദം കേൾക്കുന്നത് ഇറ്റ് വാസ് നോട്ട് ക്ലിയർ ഹൗ ദ വീക്കിൾ വുഡ് ക്ലീവ് ഇറ്റ്സ് വേ ടു റീച്ച് ദ ബ്ലേസിങ് ഫയർ അല്ലെ ക്ലീവ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം സ്പ്ലിറ്റ് ഓർ സിവിയർ എസ്പെഷ്യലി അലോങ് എ നാച്ചുറൽ ലൈൻ എങ്ങനെയാണ് അവിടെ എത്തിച്ചേരുന്നത് അപ്പോൾ എവിടെയോ തീ പിടിച്ചിട്ടുണ്ട് ആ തീ അണയ്ക്കാൻ വേണ്ടി അവർ പക്ഷേ എങ്ങനെയാണ് വാഹനങ്ങൾ കാരണം അതിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ബാറ്റിൽ റേജ് ബിറ്റ്വീൻ എ ടാക്സി ഡ്രൈവർ ആൻഡ് ഇസ് പാസഞ്ചർ അതുപോലെ അദ്ദേഹം കാണുന്ന ചില കാഴ്ചകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ടാക്സി ഡ്രൈവറും യാത്രക്കാരനും തമ്മിൽ ഒരു കശപശ ഒരു വഴക്ക് നടക്കുന്നു ഈ പാസഞ്ചറിൻ്റെ ഭാര്യ സഹായത്തിന് വേണ്ടി വിളിക്കുന്നുണ്ട് ഒരു വഴക്ക് അവിടെ നടക്കുന്നു നോ വൺ ആൻസേഡ് ഗുഡ് ഗോഡ് ഐ വാസ് ഇൻ എ ഡേയ്സ് അല്ലേ അപ്പോൾ ഇയാൾ ദൈവത്തെ ഒക്കെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഈ വാസ് ഇൻ എ ഡേയ്സ് എന്താണ് ഒരുതരം ഷോക്ക് ഒരുതരം ഷോക്കിലായിരുന്നു മൈ ഹെഡ് സ്പൺ അല്ലെ തല ഇറങ്ങുന്ന പോലെ തോന്നുന്നു ഐ ഓൾമോസ്റ്റ് വെൻ ക്രൈസ് ഹൗ കുഡ് ഓൾ ദിസ് ഹൗ ഹാപ്പൻ ഇൻ ഹാഫ് എ ഡേ അല്ലേ ഒരു ഉച്ച വരെയുള്ള സമയം കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് ഇദ്ദേഹത്തിന് തോന്നുന്നത് പക്ഷേ അദ്ദേഹം ഒരു വയസ്സനായി മാറിയിരിക്കുന്നു കുറേ കാലങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എത്രയും പെട്ടെന്നാണ് സമയം പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു കഥയിൽ പറയുന്നത് ബിറ്റ്വീൻ ഏർലി മോർണിങ്സ് ആൻഡ് സൺസെറ്റ് ഐ വുഡ് ഫൈൻഡ് ദി ആൻസർ അറ്റ് ഹോം വിത്ത് മൈ ഫാദർ അല്ലെ വീട്ടിൽ പോയിട്ട് അച്ഛനോട് ചോദിക്കണം എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത് ബട്ട് വെർ വാസ് മൈ ഹോം പക്ഷെ എവിടെയാണ് വീട് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല ഐ കുഡ് സീ ഓൺലി ഇറ്റ് ഓൾ ബിൽഡിംഗ്സ് ആൻഡ് ഓട്സ് ഓഫ് പീപ്പിൾ വലിയ വലിയ കെട്ടിടങ്ങളും അതുപോലെ കുറേ ആളുകളെയും മാത്രമേ കാണുന്നുള്ളൂ ഐ ഹസ് ഓൺ ടു ദ ക്രോസ് റോഡ്സ് ബിറ്റ്വീൻ ദ ഗാർഡൻസ് ആൻഡ് അബുഖോദ അപ്പൊ അബുഖോദ ഗാർഡൻ അവിടെയുള്ള ക്രോസ് റോഡിലേക്ക് പോവുകയാണ് അത് ക്രോസ് ചെയ്തിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ ഐ ഹാഡ് ടു ക്രോസ് ദ അബുഖോദ ടു റീച്ച് മൈ ഹൗസ് വട്ട് ദ സ്ട്രീം ഓഫ് കാർസ് വുഡ് നോട്ട് ലെറ്റ് അപ് അല്ലേ പക്ഷേ ഈ വാഹനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ കഴിയുന്നില്ല ഫയർ എഞ്ചിൻ സൈറൺ വാസ് ഫ്രീക്കിംഗ് അറ്റ് ഫുൾ പിച്ച് ആസ് ഇറ്റ് മൂവ് അറ്റ് എ സ്നെയ്ൽ സ്പേസ് അല്ലെ അപ്പോൾ ഒരു എന്താണ് ഒരു ഒച്ച നീങ്ങുന്നത് പോലെ അനങ്ങി അനങ്ങിയാണ് അത് പോകുന്നത് അത് വലിയ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും വാഹനങ്ങൾ ധാരാളം ഉള്ളത് കൊണ്ട് അതിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഐ സെറ്റ് ടു മൈ സെൽഫ് ലെറ്റ് ദ ഫയർ ടേക്ക് ഇറ്റ്സ് പ്ലഷർ ഇൻ വാട്ട് ഇറ്റ് കൺസ്യൂംസ് അപ്പം പറയുകയാണ് ഓ ഇതവിടെ ചെല്ലുമ്പോഴേക്കും എന്തായാലും തീയല്ലാം കത്തി എല്ലാം നശിച്ചിട്ടുണ്ടാവും എന്നൊക്കെ അദ്ദേഹം പറയുകയാണ് ഈ ദേഷ്യം പിടിക്കുകയാണ് ഇപ്പോൾ ഒരു പ്രായമായ ഒരു അവസ്ഥയിലാണ് അപ്പോൾ എല്ലാം ഒരു ദേഷ്യത്തോടെയും ഒക്കെയാണ് അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നത് അപ്പോൾ പറയാം അതെല്ലാം നശിച്ചുപോട്ടെ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഐ വണ്ടഡ് വെൻ ഐ വുഡ് ബി ഏബിൾ ടു ക്രോസ് ഐ സ്റ്റുഡ് ദെയർ ഫോർ എ ലോങ് ടൈം ആൻഡ് എൽ എ യങ് ലാഡ് എംപ്ലോയിഡ് അറ്റ് ദ ഹയണിങ് ഷോപ്പ് അപ്പോൾ അവിടെയുള്ള ഈ തേപ്പ് തേക്കുന്ന കടയിൽ തുണി തേക്കുന്ന കടയിൽ നിന്ന് ഒരു കുട്ടി അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് കുട്ടി വന്ന് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചു അപ്പോൾ നമ്മളിവിടെ ചിത്രത്തിൽ നോക്കുമ്പോഴും കാണാം ഇദ്ദേഹം ഒരു വയസ്സനായി മാറിയിട്ടുണ്ട് അപ്പോൾ വന്ന് വിളിച്ചിട്ട് പറയുകയാണ് കൈനീട്ടിയിട്ട് പറയുകയാണ് വളരെ സന്തോഷത്തോടെ ആകുമ്പോൾ പറയുകയാണ് ഗ്രാൻഡ് ഭ അല്ലേ അപ്പോൾ ഇയാൾ ഒരു ഗ്രാൻഡ് ആയി മാറിയിരിക്കുന്നു അല്ലെ മക്കളുടെ മക്കൾ ആയിരിക്കുമ്പോഴാണ് നമ്മൾ ഗ്രാൻഡ് പേ ആവുന്നത് അപ്പോൾ ഗ്രാൻഡ് ഫാദർ അപ്പോൾ ഇവിടെ ഈ കുട്ടി കൈനീട്ടി വളരെ സ്നേഹത്തോടെ ഒരു ഹീറോയെ പോലെ അല്ലേ അപ്പോൾ ഗാലൻ്റ്ലി എന്ന് വെച്ചാൽ ഇന്നെ ബ്രേവ് ഓർ ഹീറോയിക് മാനാണ് ഒരു ഹീറോ ആയപ്പോ അല്ലെ കൈയ്യൊക്കെ പിടിച്ചിട്ട് പറയുകയാണ് ഞാൻ പിന്നെ ഗ്രാൻഡ് പേ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ഈ ഈ പറയുന്ന സമയം കൊണ്ട് ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇദ്ദേഹം ഒരു ഗ്രാൻഡ് ഫാദറായി അപ്പോൾ ഹാഫ് എ ഡേ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു കുട്ടിയായിരുന്ന സമയം മുതൽ ഒരു വയസ്സനായ അല്ല ഗ്രാൻഡ് ഫാദർ ആയതുവരെയുള്ള ഒരു കഥയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്